ലാസ്റ്റ് ഇറങ്ങിയ കുറച്ച് ഹിറ്റ് പടങ്ങൾ തങ്കം കാപ്പയൊക്കെ ഉണ്ട്. ഇതിലേക്ക് ഒരു ഹൈലൈറ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നായകൻ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു ശരിയാ. പണ്ട് എനിക്ക് മറ്റേ ബ്രേക്കപ്പ് കഴിഞ്ഞ ആൾക്കാരെ ഇപ്പൊ രക്ഷിക്കാന്നുള്ള പരിപാടി. അച്ഛനോട് റോങ് ആവുന്ന അല്ലെങ്കിൽ അച്ഛന്റെ കയ്യിൽ നിന്ന് അടി കൊള്ളുന്ന ഒരു സ്റ്റാർ ആസിഫാണ്. ചെന്നൈ സൂപ്പർ സ്റ്റാർ, കടക്കണി സ്റ്റാർ. എന്ത് സ്റ്റാർ? കടക്കണി സ്റ്റാർ. സൈഡ് ചാറ്റ്. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം. ഒരു സിനിമ പേര് സ്വന്തം പേരിനൊപ്പം ചേർക്കാൻ പറ്റും എന്നൊരു ഓപ്ഷൻ കിട്ടാണ്. ഏത് പറ്റി? മഹേഷിന്റെ പ്രതികാരം. മഹേഷിന്റെ പ്രതികാരം അപർണ ബലമുരളി. ഫൈറ്റ്, ചേസ്, കാസ്റ്റ്. ധൂമത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവായത് ഏതിനാണ്? ഇത് മൊത്തത്തിൽ ഭയങ്കര റിച്ച് ഫിലിമാണ്. കുറെ കാറുകളുണ്ട്, അതിനാണ് ഏറ്റവും ചെലവായിട്ടുണ്ടാവും. ആളുകളാണോ കാറുകളാണോ കൂടുതൽ? ആളുകൾ തന്നെ ആയിരിക്കും കൂടുതൽ. എല്ലാ ആളുകൾക്കും പക്ഷെ കാറുകളുണ്ട്. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. പാട്ടൊക്കെ പാടി സ്കൂളിലും കോളേജ് ലൈഫിലും ഒക്കെ ഭയങ്കര കയ്യടി മേടിച്ച ഒരാളുണ്ട്. ഇന്നിപ്പോൾ സ്ക്രീനിൽ അവാർഡ് മേടിച്ചു, വലിയ കയ്യടികൾ സ്ക്രീനിലാണ് മേടിക്കുന്നത്. പാട്ട് കുറച്ച് മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ആ കൂട്ടത്തിൽ ദ വെരി ഗോർജിയസ്, ദ വെരി സെലിബ്രേറ്റഡ് അപർണ ബാലമുരളിയാണ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഹൗ ആർ യു? ഫൈൻ. നമ്മൾ ഹാട്രിക് അടിക്കണം റെഡ് കാർപ്പറ്റിൽ ഫീച്ചർ ചെയ്യണത്. ആൻഡ് കഴിഞ്ഞ പ്രാവശ്യം വിനീതന്റെ ഒപ്പം തങ്കത്തിന്റെ സമയത്തായിരുന്നു. തങ്കത്തിന്റെ സമയത്തായിരുന്നു. പ്രാവശ്യം ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് നേരിടാൻ റെഡിയാണ് എന്റെ ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞതല്ലേ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ കോളേജിലേക്ക് പോകാൻ പേടിയുണ്ടോ? അതോ കുറച്ചുണ്ട്. സ്വന്തം കോളേജിൽ പോവോ? സ്വന്തം കോളേജിൽ പോവും. ഇപ്പൊ ഇടയിലേ ഞാൻ പോവും. ഇപ്പൊ കോളേജ് ലൈഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ 2019, ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ധൂമത്തിന്റെ ആണെങ്കിലും തൊട്ട് മുമ്പ് ഇറങ്ങി 2018 ഞാൻ ഇന്റർവ്യൂ മുമ്പ് എന്റെ ക്യാമറമാനോട് പറഞ്ഞിരുന്നു, എന്തോ ഒരു ഡേറ്റ് പറയാൻ വേണ്ടി 2019 പറഞ്ഞു തുടങ്ങിയത് ഇപ്പൊ കയ്യിൽ പോലുള്ളതാണ്. 2018 ഉണങ്ങിയ ഡ്രസ് ഇട്ട് അഭിനയിക്കാൻ പറ്റിയ വളരെ ചുരുക്കം ആൾക്കാരില്ലെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ഉണ്ട്. അല്ല, അത് ആദ്യമേ അല്ല, എനിക്ക് നനയേണ്ട ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് തന്നെ നമ്മളുടെ സമയപരിധി കൊണ്ടും ബാക്കി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ടും ആ സീൻ നമ്മൾ ഒഴിവാക്കി. അപ്പം ഷൂട്ട് ചെയ്തില്ല. പറയുമ്പോ ഉണ്ടായിരുന്നു, കഥ പറയുമ്പോ ഉണ്ടായിരുന്നു ഒരു സീക്വൻസ്. പക്ഷെ ഇതൊരു പറഞ്ഞ മാതിരി ഒരു ഭാഗ്യമാണ്, കാരണം വെള്ളത്തിലിറങ്ങിയ എല്ലാവർക്കും ഓരോ ഇൻഫെക്ഷൻ ആയിട്ടാണ് തിരിച്ചു വന്നിരിക്കണത്. അതെ, എസ്കേപ്പ് ആയി. കാപ്പയുടെ സമയത്തും ഇതൊക്കെ പറയണ്ടായിരുന്നു, അവിടെ പോയിട്ട് നനഞ്ഞിട്ട് എല്ലാരും കൂടെ കൂട്ടം കൂടിയൊക്കെ. കാപ്പയില് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സൈമിൾട്ടേനിയസ് ആയിട്ട് 2018 ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, പുള്ളി ഇങ്ങനെ ഭയങ്കര ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിട്ടാണ് വരുന്നത് തന്നെ. അപ്പൊ നമുക്ക് പുള്ളി ചുമക്കുന്ന കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. അപ്പോ ഇങ്ങനെ പറയുമായിരുന്നു, നീ വെള്ളത്തിൽ ചാടേണ്ട പരിപാടിയാണെങ്കിൽ നോക്കണ്ട, കാരണം ഭയങ്കര പണിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആവുന്ന ആരും അത്ര പ്രതീക്ഷിച്ചില്ല, പക്ഷേ ഇതൊരു വലിയ സെൻസേഷൻ മൂവിയായി. ഇനി എന്താണ് ഇതിന്റെ പാർട്ടി പ്ലാൻ? അല്ലെങ്കിൽ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു വലിയ പ്ലാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അത് ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് തന്നെ ചോദിക്കണം. ഞങ്ങളിങ്ങനെ ഞാനിങ്ങനെ ചൂടായിട്ട് അടുത്ത് വെച്ച് ചേട്ടാ, ഇതിപ്പോ ഭയങ്കര ഹിറ്റായില്ല, ഇനി അടുത്ത എന്തെങ്കിലും ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ കയ്യിൽ അതിന് വേണ്ട എന്തൊക്കെയോ ഉണ്ട് കയ്യിലെന്ന് തോന്നുന്നുണ്ട്. ഹീസ് വെൽ പ്രിപ്പയർഡ്. ഓൾറൈറ്റ്. സോ ഇപ്പൊ നമ്മൾ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ അതിലും വലിയൊരു സംഭവത്തിൽ നിൽക്കുകയാണ്. അതിലും വലുതൊന്നും വിളിക്കാവുന്ന എനിക്കറിയില്ല, പക്ഷെ പറയുമ്പോ വൺ സെൻസേഷൻ ആയിട്ട് നിൽക്കുന്നത്, ബിക്കോസ് ദർ ഇസ് ഹോംബാലെ ഫിലിംസ് ആൻഡ് പ്രൊഡ്യൂസിംഗ് ദ വെരി ഫസ്റ്റ് മലയാളം മൂവി ധൂമം. ധൂമത്തിൽ നിൽക്കുകയാണ്. ആദ്യം തന്നെ ചോദിച്ചോട്ടെ, ഇതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം. ഒരു നോൺ മലയാളി പ്രൊഡ്യൂസർ, ഒരു നോൺ മലയാളി ഡയറക്ടർ, ഫുൾ മലയാളി ക്രൂ, ശരിക്കും ഒരു മലയാളം പടമാണോ ധൂമം? ആക്ച്വലി ഇത് പൂജയുടെ ദിവസം ഞാൻ ഹോംബാലയുടെ ഓഫീസിലിരിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ഇതിപ്പോൾ ഞാൻ പവൻ സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ There are lot of Malayalis in our movie. അപ്പം പവൻ സാർ 2 സെക്കൻഡ് തന്നെ നോക്കി, അല്ല കുട്ടി ഇത് മലയാള സിനിമയാണെന്ന് പറയാനിങ്ങനെ. പിന്നെ ഞാൻ തന്നെ അത് ഓർത്തെടുത്തു. അപ്പൊ ആ ഒരു മൂഡായിരുന്നു കുറച്ച് ദിവസം, കാരണം കൊറേ മലയാളീസ് ഉണ്ട്. എന്നാ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേരളത്തിലല്ല, നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് കേരളത്തിൽ നിന്നല്ല, ഡയറക്ടർ മലയാളി അല്ല, DOP. അപ്പൊ എല്ലാം കൊണ്ടും ഞാൻ വിചാരിക്കുന്നതൊക്കെ വേറൊരു ഭാഷയിൽ കുറേ മലയാളികൾ കൂടി വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു മൂഡാണ് എനിക്ക്. ഇപ്പോൾ കഴിഞ്ഞ സിനിമയിൽ ഉർവശി ചേച്ചി, ഞാൻ 2-3 ഇപ്പോൾ സൂര്യ പോട്ടറിലും വീട്ടിലെ വിശേഷം എന്ന് പറഞ്ഞാൽ തമിഴ് സിനിമ, 2 തമിഴ് സിനിമകളിലും ഉർവശി ചേച്ചിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ വേറെ മലയാളികളൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കും സെറ്റിൽ. അപ്പം ഞാനിങ്ങനെ ആ ഒരു മൂഡിലായിരുന്നു ഞാൻ ആദ്യം ഇരുന്ന്, കുറേ മലയാളികളുള്ള സെറ്റല്ലേ എന്ന് പറഞ്ഞു. പിന്നെയാണ് എനിക്ക് തന്നെ ഓർമ്മ വന്നത് ഇതൊരു മലയാളം പടമാണെന്ന്. അപ്പം ആ ഒരു
കംപ്ലീറ്റ്ലി അങ്ങനത്തെ ഒരു കൺഫ്യൂസിങ് മൂഡായിരുന്നു. പക്ഷെ നമ്മൾ പെട്ടെന്ന് സിങ്ക് ആയി എല്ലാവരും, ഭയങ്കര രസമായിട്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി. പവൻ സാർ ആണെങ്കിലും പ്രീത മാം ആണെങ്കിലും പിന്നെ ഇവിടുന്ന് വിവേക് രഞ്ജിത്ത് എന്ന് പറഞ്ഞ വിവേകേട്ടനാണ് മലയാളം ഇത് ഫുൾ സ്ക്രിപ്റ്റ് ചെയ്തതും ഇതിൻ്റെ മലയാളം സൈഡ് ചെയ്തത് വിവേകേട്ടൻ. അപ്പോൾ വിവേകേട്ടനുള്ളതുകൊണ്ട് ഡയലോഗ്സൊക്കെ അങ്ങനെ പോവും. അപ്പം ഭയങ്കര രസമായിരുന്നു. ഇത് മൊത്തത്തിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നെങ്കിലും പിന്നീട് നമ്മളൊക്കെ എല്ലാവരും ഒരു ട്രാക്കിൽ വീണു. ഈ സ്റ്റാർ ക്യാമറ ആക്ഷൻ കട്ട് പറഞ്ഞ സമയത്തൊക്കെ എല്ലാം കന്നഡയും ബാക്കി ഭാഷകളൊക്കെയാണ് അധികം പുറകിൽ കേൾക്കുന്നത്. കുറെയൊക്കെ കന്നഡ കേൾക്കും, പിന്നെ ഇംഗ്ലീഷ് ആണ് കൂടുതലും കേൾക്കാറുള്ളത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ നമ്മളൊരു വാശിപ്പുറത്ത് പവൻ സാറിനെ മലയാളം പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നതായിരുന്നു. അത് വലിയ കാര്യമായിട്ട് നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ കേരളം കാണിക്കണ്ടോ ഈ പടത്തിൽ? കേരളം കാണിക്കുന്നില്ല. നമ്മള് ബാംഗ്ലൂരും ഹൈദരാബാദും ആണ് മെയിൻ ആയിട്ട് ഇത് ഷൂട്ട് ചെയ്തത്. ബേസിക്കലി ബാംഗ്ലൂരാണ് കാണിക്കുന്നത് സിനിമയില്. അപ്പോ ഇതാണ് അതിന്റെ ഒരു കംപ്ലീറ്റ് ഒരു ഔട്ട്ലുക്ക്. നമ്മള് ഇവിടെ കാണുന്നതിനെക്കാട്ടിലും ഇരട്ടി തിരക്കും മറ്റേ എന്താ പറയാ ഐ ടിയും കോർപ്പറേറ്റ് ലൈഫ്സ് ഒക്കെ കൂടുതലുള്ള ഒരു സിറ്റി കാണിക്കാനാണ് നമ്മൾ ബാംഗ്ലൂർ ചൂസ് ചെയ്തതും. കഥ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അല്ല, എന്നാലും ഇതിനകത്ത് ട്രെയിലർ കാണുമ്പോണ്ടല്ലോ നമുക്കൊരു എത്തും പിടിയും കിട്ടില്ല. അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമാണ്. പക്ഷേ ഇത് എന്താണ് പടം കൺവേ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു നമുക്കൊരു പിടുത്തം തരാത്ത രീതിയിലാണ് ട്രെയിലർ പോർട്രേ ചെയ്തിരിക്കുന്നത്. ശരിക്കും എന്താണ് ധൂമത്തിലെ സംഭവങ്ങൾ, എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചപ്പോ എന്തായാലും ഇറങ്ങാറായി, എന്നാലും ഞാൻ ഫുൾ റിവീൽ ചെയ്യുന്നില്ല. പക്ഷെ ബേസിക്കലി ഒരു കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇതേപോലെ ഇരിക്കും ധൂമം. അതായത് നമ്മൾ ചെയ്യുന്നത്, നമ്മളെ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് എന്നെ മാത്രമല്ല എൻ്റെ കൂടെയുള്ളവരെ എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും തിരിച്ചു വരും എന്നുള്ള ഒരു ബൂമറാങ് ആണ് എനിക്ക് തോന്നുന്നു ധൂമത്തിൽ കൂടുതൽ പറഞ്ഞു പോകുന്നത്, അണ്ടർലൈൻ ഫാക്ടറായിട്ട് പറഞ്ഞു പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഔട്ടർ പിക്ചറിൽ ഇതിൽ കുറേ പൊളിറ്റിക്സും നിക്കോട്ടിൻ സിഗരറ്റ് അതിനെ പറ്റിയിട്ടുള്ള കുറേ പൊളിറ്റിക്സും അതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. സോർട്ട് ഓഫ് എക്സ്പോസിങ് എന്നുള്ള മാതിരിയാണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ talks about that world. ഇതിലെ ട്രെയിലറിൽ പറയുന്ന ഒരു കാര്യം ഭയങ്കര രസിപ്പിക്കാനുള്ള സംഗതി, അതായത് തുടക്കത്തിൽ തിയേറ്ററിൽ തുടക്കത്തിൽ പ്ലേ ചെയ്യുന്ന ഒരു ആഡ്, ഇത് കണ്ടിരിക്കാൻ പറ്റാറുണ്ടോ? ഇല്ല, അതെന്ത് കണ്ണു ഒത്തോ? എന്താണ് കണ്ണു ഒത്ത്? ഞാനും അമ്മയും പോവാണ്, അമ്മയ്ക്കും പറ്റില്ല. പിന്നെ ഇത് പിന്നെ പിന്നെ ഇത് നമ്മൾ കേട്ട് കേട്ട് ശീലമായി, ഇത് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായി മാറി. തിയേറ്ററിൽ പോയി പോയിട്ട് മാറി, ഇപ്പോ അങ്ങനെ നമുക്ക് പിന്നെ ഇത് ശീലമായി. എന്നാ പോലും നമുക്കത് ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. ഇപ്പൊ സി, നമ്മളിപ്പോ ഒരു പടം സെൻസർ ചെയ്യുമ്പോ യു എ ഒക്കെ വേർതിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കും ഇതൊക്കെ മാറിയിരിക്കാനാണ്. പക്ഷെ നമ്മള് ഇപ്പോ ഫാമിലി പടത്തിന് പോയാലും ഇതാണ് കാണുന്നത് വിത്ത് കിഡ്സ്. അപ്പൊ ദാറ്റ് ഡസന്റ് ലുക്ക് ഗുഡ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ധൂമത്തിൽ എങ്ങനെയാ, നല്ലപോലെ വലിക്കുന്ന ഒരു കഥയാണ്, അത് മൊത്തം പുകയാണ്? സിഗരറ്റ് ഉണ്ട്, ഒരുപാട് സിഗരറ്റ് ഇൻക്ലൂഡഡ് ആണ് ഈ സിനിമയില്. ആൻഡ് അത് തന്നെയാണ് ഇതിന്റെ ഒരു ടോപ്പിക്കും. അപ്പൊ പിന്നെ നമുക്ക് അത് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു എലിമെന്റ് ആണ് ഫിലിമില്. പാക്കറ്റ് എങ്ങനെയാണോ ശരിക്കും അത് കൺസ്യൂം ചെയ്തിരിക്കുന്ന സിഗരറ്റ് ആയിരിക്കും, അത്രയും ഉണ്ടാവും. പക്ഷെ പവൻ സാറിന്റെ ഒരു വലിയ തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി എഴുതുന്ന കഥകളൊക്കെ ഭയങ്കര, നമ്മള് പുള്ളി എന്തെങ്കിലും എന്ത് നമ്മൾ വിചാരിക്കും പുള്ളിക്ക് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു നമ്മൾ വിചാരിക്കും. പക്ഷെ ഈ പറഞ്ഞ മാതിരി സിഗരറ്റ്, കള്ള് തുടങ്ങിയ ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും തൊടാത്ത ഒരു ഡയറക്ടറാണ്. ഈ ലഹരിയെ പറ്റി പറയുന്നു, ലഹരിയെ പറ്റി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന പവൻ എന്ന് പറഞ്ഞ ഡയറക്ടർ. പുള്ളിക്ക് അത് സ്ക്രീനിൽ കാണിക്കുന്നതും ഇഷ്ടമല്ല. അപ്പോൾ വി ട്രൈഡ് യൂസിങ് ഹെർബൽ സിഗരറ്റ്സ് വിച്ച് ഡസൻ ഹാവ് നിക്കോട്ടിൻ. പക്ഷെ നമ്മൾ കാണിക്കുന്നതിൽ, നമ്മൾ ശരിക്കും പുറത്തേക്ക് കാണിക്കുന്നതിൽ അങ്ങനെയാണെങ്കിലും, പവൻ സാറിന് പുള്ളിയുടെ പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ പടത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളിലൊന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആവരുത് എന്നുള്ളൊരു പ്രിൻസിപ്പിൾ എപ്പോഴും പവൻ സാറിനുണ്ട്. അല്ല, എന്നാലും ഇപ്പോൾ ഈ ക്യാമറ ട്രിക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിഗരറ്റിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള ഫീലാണ് എനിക്ക് കിട്ടുന്നത്. എന്നാലും ഇതെനിക്കൊരു ഡൗട്ട്, ഇപ്പോൾ നോൺ മലയാളി ക്രൂ ആണ് അധികം എന്ന് പറഞ്ഞു, ഇതും ശരിക്കും മലയാളത്തിൽ ചെയ്യാനിരുന്നൊരു പടം തന്നെയായിരുന്നു? അല്ല സാറ്, എനിക്കറിയില്ല ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഹിസ്റ്ററി എനിക്കറിയില്ല. പക്ഷേ ഇത് കുറേ കാലമായി എഴുതിയിട്ട്, പവൻ സാർ ഇത് എഴുതി കഴിഞ്ഞിട്ട് കുറേയായി. എഴുതി കഴിഞ്ഞ ഉടനെയും പിച്ച് ചെയ്ത് തുടങ്ങിയത് മലയാളം ആക്ടേഴ്സിൻ്റെ അടുത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവർ
എഡമെന്റ് ഇത് മലയാളത്തിൽ തന്നെ ഇറക്കണം എന്നുള്ളൊരു സീനിലേക്ക് വന്നു. അങ്ങനെയാണ് പിന്നെ ഹൊംബാലെ സാറായിട്ട് ഓൾറെഡി മുമ്പ് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അത് നടക്കാതെ പോയി. ആൻഡ് അപ്പോഴാണ് ധൂമം ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലേക്ക് വരുന്നതൊക്കെ. അല്ലെ, എങ്ങനെയാ അബർണിന് അത് കാസ്റ്റ് ആവുന്നത്? ഏത് പടം കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഏത് പടത്തിന്റെ റെഫറൻസിലാണ്? ബേസിക്കലി സൂറി പോട്ടർ തന്നെയായിരുന്നു. ഇതിൽ വിജയ് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ ഉണ്ട്. അപ്പോൾ വിജയാണ് എന്നെ ആദ്യം വിളിക്കുന്നത്, മെസ്സേജ് വരുന്നത്. അപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയി ഞാൻ. അപ്പോൾ സൂറി പോട്ടറിന് ഹി വാസ് വർക്കിംഗ് ഇ പി ആർ ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു സൂറി റിപ്പോർട്ടറിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ഇവിടെ ഹൊംബാലയിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഫഹദൊക്കെയാണ് അഭിനയിക്കുന്നത്, ഐ വുഡ് ലവ് ഫോർ യു ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കോളായിരുന്നു. അപ്പം എന്തായാലും കേൾക്കാം, അല്ലെങ്കിൽ ആദ്യം വായിക്കുകയായിരുന്നു ചെയ്ത സ്ക്രിപ്റ്റ്. അപ്പോൾ ഫുൾ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ആൻഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ്, ഇവിടെ ഉള്ളവർ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്, അങ്ങനെ കണ്ടിട്ടുള്ളൊരു ടോപ്പിക്കും അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പിന്നെ ടീം ഓഫ് കോഴ്സ്, ഇങ്ങനത്തെ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിരുന്നു. അപ്പം അങ്ങനെയാണ് ഇത് ഫസ്റ്റ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അല്ല, ഞങ്ങൾക്കൊക്കെ എന്തല്ലേ ഹോംബാലെ ഹോംബാലെ എന്ന് പറഞ്ഞാൽ കേട്ട് വലിയൊരു സംഭവം നിൽക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ അതിനകത്ത് അഭിനയിച്ച അവരുടെയൊക്കെയാണ്, ഈ കേട്ടറിവിനേക്കാൾ വലുതാണോ ഹോംബാലെ എന്ന സത്യം? എന്താണ് അവര് ട്രീറ്റ്മെൻറ്റ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിനിമയോടുള്ള അപ്രോച്ച്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അവർ ആ ഒരു ആർട്ടിനെ, ആർട്ടിസ്റ്റിനെ, ഡയറക്ടറിനെ ഒക്കെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് അവരൊരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വിജയ് സാറാണെങ്കിലും ശരി, അതിൽ ഭാഗമായിട്ടുള്ള കാർത്തിക് സാർ, ഒരുപാട് പേരില്ല, എന്നാലും ഈ ഉള്ള ആൾക്കാരൊക്കെ ദേ റെസ്പെക്ട് ആർട്ട് ആൻഡ് ആർട്ടിസ്റ്റ് അലോട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഭയങ്കരമായിട്ട് അവരുടെ സിനിമകളിൽ കാണുന്നുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഔട്ട്സൈഡ് ദ ഫിലിമും ഞാൻ നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് തിരിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അവരെല്ലാവരും കണ്ടപ്പോഴും ആ ഒരു ഫീലാണ് തോന്നിയത്. ഇപ്പോൾ കെ ജി എഫ് ആണെങ്കിലും കാന്താര ആണെങ്കിലും ഇത്രയും അവർക്കൊരു ഹിറ്റ് അല്ലെങ്കിൽ ഇത്രയും അവർക്ക് കളക്ഷൻ തിരിച്ചു കിട്ടുന്നത് പ്യോർലി ബിക്കോസ് അവർ നല്ല മനുഷ്യരായതുകൊണ്ടാണ്. ഈ പറഞ്ഞ മാതിരി നമ്മൾ എത്രത്തോളം ഗ്രൗണ്ടഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം എനിക്ക് പേഴ്സണലി ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു, എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ് ഇപ്പം ഞാൻ സിനിമയിൽ എന്നെ കൊണ്ടുവന്ന ആൾക്കാരുടെ അടുത്തും, അല്ലെങ്കിൽ അങ്ങനെ. അപ്പം നമുക്ക് അങ്ങനെയുള്ളപ്പോൾ തന്നെ നമുക്ക് കറങ്ങിത്തരുന്ന എങ്ങനെയെങ്കിലുമൊക്കെ ഇത്രയെങ്കിലും ഇത്രയും നല്ലത് തിരിച്ചു വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും മീറ്റ് ചെയ്തപ്പോൾ എനിക്ക് അതാ തോന്നിയത്. ഇപ്പം ഇത്രയും ഹിറ്റുകൾ അവർക്ക് അടുപ്പിച്ച് കിട്ടുന്നത് അല്ലെങ്കിൽ അതൊക്കെ അവർ അവരുടെ ആ ഒരു പേഴ്സണാലിറ്റിയുടെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലാസ്റ്റ് ഇറങ്ങിയ കുറച്ച് ഹിറ്റ് പടങ്ങൾ, മലയാളത്തിൽ ഇറങ്ങിയ ഹിറ്റ് പടങ്ങൾ, ഇപ്പം തങ്കം കാപ്പയൊക്കെ ഉണ്ട്. ഇതിലേക്ക് ഒരു ഹൈലൈറ്റ് തിങ് എന്ന് പറഞ്ഞാൽ അവരുടെ നായകൻ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോകും. അയ്യോ, ധൂമത്തിൽ എന്താണ് അവസ്ഥ? ഇതിങ്ങനെ പണ്ട് ഞാൻ പണ്ട് എനിക്ക് മറ്റേ ബ്രേക്കപ്പ് കഴിഞ്ഞ ആൾക്കാരെ പരീക്ഷിക്കുക എന്നുള്ള ഒരു പരിപാടി പേരായിരുന്നു. ഇതില് നമുക്ക് കണ്ടറിയാൻ താവുന്ന പറയാൻ പറ്റില്ല. അതെ, എന്നാൽ ഇപ്പോൾ ഉണ്ടല്ലോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ടാഗിങ്ങുകൾ ഇങ്ങനെ ടൈപ്പ്കാസ്റ്റർ ആയി പോയി തുടങ്ങിയാൽ തന്നെ വീഴുന്ന ഒരു സംഭവം, ഒരു ചെറിയ സെഗ്മെന്റ്, അതിലൂടെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. അതായത് കുറച്ച് സോഷ്യൽ മീഡിയ ടാഗ്സ് വായിക്കാം. ഇത് ടാഗ് ഏത് നടനാണ് ഉള്ളത്, അല്ലെങ്കിൽ അപർണ കേട്ടിട്ടുള്ളത് ഈ നടനെ പറ്റി ഒന്ന് പറയണം. ദ വെരി ഫസ്റ്റ് ടാഗ്, അച്ഛനോട് റോങ് ആവുന്ന അല്ലെങ്കിൽ അച്ഛന്റെ കയ്യിൽ നിന്ന് അടി കൊള്ളുന്ന ഒരു സ്റ്റാർ. തോന്നിയിട്ടുണ്ടോ അങ്ങനെ? ഇല്ല, ഞാൻ കഴിഞ്ഞ പടത്തിൽ അതിന് മുൻ കുറച്ച് മുന്നത്ത പടത്തിൽ എനിക്ക് പൊതുവെ ആസിഫ് ഖത്ത് അടി വാങ്ങുമ്പോൾ ഭയങ്കര അടിപൊളി റിയാക്ഷൻ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2018 ഞാൻ പറഞ്ഞു ലാലങ്കളുടെ അടി വാങ്ങുന്ന റിയാക്ഷൻ ഒരു രക്ഷ. അത് എനിക്ക് അറിയില്ല അത് എങ്ങനെയാ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ചുമ്മാ പറഞ്ഞിരുന്നു അടി അത് ശരി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ചുമ്മാ പറഞ്ഞിരുന്നു. പക്ഷെ അതല്ലാണ്ട് തന്നെ അങ്ങനത്തെ ഒരു റിയാക്ഷൻ ഓൺ ക്യാമറ വരണമെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഈസി. ആൻഡ് ഐ തിങ്ക് എനിക്ക് പേഴ്സണലി ഏറ്റവും 2018 തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട, ഞാനിങ്ങനെ അടി കിട്ടിയ സമയത്ത് നമ്മളും ഞെട്ടോ ആ ഒരു സൗണ്ട് എഫക്റ്റ് കാരണം. ആൻഡ് ആസിഫ് ഖാന്റെ റിയാക്ഷനും കൂടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വർക്കായി ആ ഒരു സീൻ. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്. ഓക്കെ, സെക്കൻഡ് വൺ, ചെന്നൈ സൂപ്പർ സ്റ്റാർ. നിങ്ങൾ കട്ട ഫ്രണ്ട്സ് ആ, നിങ്ങൾ എപ്പോഴെങ്കിലും കാര്യം സംസാരിച്ചിട്ടുണ്ടോ ഇതേട്ടാ ചെന്നൈ കുറച്ച് കൂടുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാത്തിലും ചെന്നൈയുടെ ഫ്രണ്ട്സ്? ഞാൻ അങ്ങനെ ആരുടെ അടുത്ത് സംസാരിക്കാൻ പോവില്ല. ബിക്കോസ് ഓരോരുത്തർക്കും ഓരോ സ്പേസ് ഭയങ്കര ഇഷ്ടമായിരിക്കും. ആൻഡ് ഐ തിങ്ക് വിനീതേട്ടന് ചെന്നൈ എന്ന് പറഞ്ഞാൽ ഇസ് ഹോം. അപ്പം അതിന്റെ ഒരു കംഫർട്ട് ലെവൽ ഒന്ന് വേറെ തന്നെയാണ്. അപ്പൊ അത് നമ്മൾ പോയി ചോദിച്ച് കൊളാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഒരു ടാഗ് സോഷ്യൽ മീഡിയയിൽ ഫണ്ണാണ് ആക്ച്വലി, ഹാം ചെയ്യാനല്ല. ചിരിയൊക്കെ വരും, അയച്ചു കൊടുക്കും മീമായിട്ട്.
ഇല്ല, അങ്ങനെ ഭയങ്കര രസമുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് ഇട്ട് വരുന്ന ഒരു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2018 പ്രൊമോഷൻ ആയപ്പോ അങ്ങനെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. എന്താണ് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ടേബിൾ വന്നത്? അല്ല, നമുക്ക് തന്നെ കിട്ടുന്ന ഇപ്പൊ ചില കമന്റുകളായിരിക്കും, അല്ലെങ്കിൽ നമ്മള് ചുമ്മാ തമാശ, നമ്മള് എല്ലാ കമന്റും കുത്തിരുന്ന് വായിക്കില്ല, ബിക്കോസ് ഭയങ്കര നെഗറ്റീവ് ആവുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. എന്നാലും ചില കമന്റുകൾ, ഇപ്പൊ എന്റെ സിനിമ ഇനിയുത്തരത്തിനെ പറ്റി ആരോ അഭിപ്രായം പറഞ്ഞു, എന്തോ ഓക്കെ ഓക്കെ എന്നുള്ള അഭിപ്രായം എന്തോ പറഞ്ഞെ, ഭയങ്കര നല്ല അഭിപ്രായമൊന്നും ആയിരുന്നില്ല. അപ്പം ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ താഴെ ഒരാൾ വന്നിട്ട് ആ ഇപ്പൊ അഭിപ്രായമല്ലേ പറയാൻ പറ്റില്ല, അത് കയറി അഭിനയിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കമന്റുകൾ വായിക്കുമ്പോ നമുക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നാറുണ്ട്. ചില കമന്റിന്റെ കോൺവേഴ്സ് ത്രെഡുകൾ ഉണ്ട്, അതൊക്കെ വായിച്ചു ഭയങ്കര കോമഡിയാണ്. അപ്പൊ നമുക്ക് ചില നമ്മളെ കളിയാക്കുന്നതായിരിക്കും, എന്നാലും ഭയങ്കര കോമഡി ആയിട്ട് തോന്നാറുണ്ട്. നെക്സ്റ്റ് വൺ, കടക്കണി സ്റ്റാർ. എന്ത് സ്റ്റാർ? കടക്കണി സ്റ്റാർ. എനിക്കറിയില്ല. ഇല്ല, ആ നടൻ തന്നെ നമ്മുടെ കയ്യിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ സൂപ്പർ കടക്കണി സൂപ്പർ സ്റ്റാർ ആയിപ്പോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയാല് പടം ഹിറ്റ് ആകുന്ന സ്റ്റാർ. ഡി ക്യു ആണോ? ഏതൊക്കെയാ വീട്ടിൽ നിന്ന് ഇറങ്ങിയ? ചാർലി എനിക്കറിയാം വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന്. പിന്നെ എ ബി സി ഡി ഉണ്ട്, എ ബി സി ഡി ഉണ്ട്, സി എ ഉണ്ട്, എ ബി സി ഡി ഉണ്ട്, പിന്നെ ഉസ്താദ് ഹോട്ടൽ ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. പിന്നെ യമണ്ടം പ്രേമത്തെ കുറച്ച് വ്യത്യാസമുണ്ട്, എന്നാലും ഇറങ്ങുന്നുണ്ട്. അപ്പോ ഇനി ലാസ്റ്റ് ആണ് ഈ സെഗ്മെന്റില്, ഭർത്താവ് തട്ടിപ്പോകുന്ന സ്റ്റാർ. അല്ലെ, കാമുകൻ തട്ടിപ്പോകുന്ന സ്റ്റാർ, അങ്ങനെ ഒരു പേരുണ്ട്. ആരെ അറിഞ്ഞോണ്ട് കൊല്ലണം അല്ലാട്ടോ. ഈ സോഷ്യൽ മീഡിയ, ഈ സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ ടാഗിങ്, നമ്മളിപ്പോ ടൈപ്പ് കാസ്റ്റ് ആണ്, നമ്മൾ അറിയാതെ സംഭവിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ശ്രദ്ധിക്കുന്നത്. അറിയാം, ഇങ്ങനെ എന്തൊരു ടാഗ് വീഴുന്നുള്ള പേടിയുണ്ടോ? പേടിയൊന്നും ഇല്ല, ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി നമ്മളിപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ഫിലിം ഈ ഒരു കാര്യമൊന്നും വെച്ചിട്ടല്ല നമ്മൾ അതിനെ സിമിലർ ആണെന്ന് തോന്നിപ്പിക്കുക. ഇപ്പൊ തങ്കത്തില് വിനീതേട്ടന്റെ ക്യാരക്ടർ മരിച്ചു പോകുന്നുണ്ട്, കാപ്പയിലെ രാജാന്റെ ക്യാരക്ടർ മരിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് ഒരിക്കലും റിപ്പീറ്റേറ്റീവ് ആയിട്ടൊന്നും തോന്നൂല, നമ്മൾ അത്രയും ഓർക്കില്ല. ആസ് സച്ച് കഥ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുമ്പോഴാണ് നമ്മളിങ്ങനെ ഓ ശരിയാണല്ലോ എന്ന് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ പേടിയൊന്നുമില്ല എനിക്ക്. കുറച്ച് ഈ പറയുന്ന സീരിയസ് സിനിമകൾ കുറച്ച് കൂടിയപ്പോ എനിക്ക് ടാഗ് വീഴെന്നുള്ള പേടിയൊന്നും അല്ല, എനിക്കായിട്ടൊരു ആസ് എൻ ആക്ടർ എനിക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ, ഇപ്പം എല്ലാത്തിലും സീരിയസ് ആവുക, എല്ലാത്തിലും കരയുക, എല്ലാത്തിലും ദേഷ്യപ്പെടുക, അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് മാറ്റിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് പത്മിനിയിൽ അതൊരു ഡിഫറെന്റ് ആയിരിക്കും. പത്മിനി കുറച്ചുകൂടെ ഒരു ഫൺ മൂവിയാണ്. ധൂമം അഗൈൻ ഇസ് എ ലിറ്റിൽ സീരിയസ്. അപ്പോൾ ആ ഒരു ഫാക്ടറൊക്കെ എനിക്ക് കുറച്ച് പ്രശ്നം തോന്നിയിട്ടുണ്ട്. അല്ലാണ്ട് ടാഗ് വീഴുന്നുള്ള പേടിയിലൊന്നും ഞാൻ മാറ്റാറില്ല. ഓക്കേ, സോ ഇപ്പോ ഈ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാനാണോ ഇപ്പോ പറഞ്ഞ ഏറ്റവും പാട്? അതോ സിനിമയുടെ ഡേറ്റ് മാനേജ് ചെയ്യാനാണോ? സിനിമയുടെ ഡേറ്റ്. സോഷ്യൽ മീഡിയ ഇസ് ഫൈൻ. ഇറ്റ്സ് ഫൈൻ. ഓക്കേ, ഒന്നും ചെയ്യാനില്ല. നോക്കാനില്ല, നമ്മൾ വെറുതെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഓടിപ്പോയിക്കോളും. പക്ഷേ സിനിമയുടെ ഡേറ്റ് ആണ് ഏറ്റവും പാട്. സോ നമുക്ക് ചെറിയൊരു ധൂമം റൗണ്ടിലേക്ക് പോവാം. അപ്പൊ ധൂമത്തിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങൾ. The very first thing, making, acting. ധൂമത്തിലെ ഹൈലൈറ്റ് ഏതാണ്? പിക്ക് വൺ. മേക്കിംഗ്. ഓക്കെ, അത് എന്തായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നു? KGF സ്റ്റൈൽ ഉണ്ട്, കാന്താര സ്റ്റൈൽ ഉണ്ട്, മുമ്പ് ഇതിൽ ഏതെങ്കിലും സ്റ്റൈലായിട്ട് കമ്പയർ ചെയ്യാൻ? രണ്ടിനേക്കാളും ഒരുപാട് വ്യത്യാസമുള്ള ഒരു സിനിമയാണ് ധൂമം. ആൻഡ് മേക്കിംഗ് ഞാൻ പറയാൻ കാരണം, പലപ്പോഴും ഇതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പോലും ആദ്യമായിട്ട് കേൾക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് നമുക്കൊരു ഡൗട്ട് തോന്നും, ഇതെങ്ങനെ എന്നാലും ഇത് ഓക്കെ ആവോ എന്ന് പറയുമ്പോഴേക്കും പവൻ സാറിന്റെ മുമ്പിൽ കാണുന്നത്. പവൻ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും, കാരണം അത് മെയിൻ ഒരു സംഭവമാണ്. സെക്കൻഡ് വൺ, ഇപ്പോ ഫൈറ്റ്, ചേസ്, കാസ്റ്റ്, ധൂമത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവായത് എന്ന് തോന്നുന്നത് ഏതിനാണ്? ഇത് മൊത്തത്തിൽ ഭയങ്കര ഒരു റിച്ച് ഫിലിമാണ്. കുറെ കാറുകളുണ്ട്, അതിനാണ് ഏറ്റവും ചെലവായിട്ടുണ്ടാവുക. ഇപ്പോഴും ഇവർക്ക് കാറുകൾ ഇതില് കൊണ്ടുവന്നതിന്റെ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. നമുക്ക് സിനിമ കാണുമ്പോ മനസ്സിലാവും, ഞങ്ങൾക്ക് എല്ലാവർക്കും കണ്ണുകളിൽ പോയി, ഇത്രയും കാറുകൾ. ആളുകളാണോ കാറുകളാണോ കൂടുതൽ? ആളുകൾ തന്നെ ആയിരിക്കും കൂടുതൽ, എല്ലാ ആളുകൾക്കും പക്ഷെ കാറുകളുണ്ട്. അത് വളരെ ഇഷ്ടപ്പെട്ട്. നെക്സ്റ്റ് വൺ, ഇപ്പോ ത്രില്ലർ, മാസ് ആക്ഷൻ, മിസ്റ്ററി, ധൂമത്തിന്റെ ഒരു ജോണർ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഏത് പിക്ക് ചെയ്യും? ഒരു ത്രില്ലർ ആണ് ബേസിക്കലി.
മാസ് ആക്ഷൻ എന്ന് പറയില്ല, മിസ്റ്ററിയും ഇല്ല. മിസ്റ്ററി സിനിമ ആണെങ്കിൽ പിന്നെ അതിൽ വലിയ മിസ്റ്ററി തോന്നില്ല. ഓഫ്കോഴ്സ് ട്രെയിലറിൽ മിസ്റ്ററി ഉണ്ട്, സിനിമ ഒരു പരിധി വരെ ദേശം മിസ്റ്ററി, പക്ഷേ ഇറ്റ്സ് ബേസിക്കലി എ ത്രില്ലർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോ ധൂമം, ധൂമം ടു, ഇതിൽ ഏതായിരിക്കും പാൻ ഇന്ത്യൻ? ധൂമം ടുവോ ഉണ്ടോ അറിയില്ല. എന്തായിരുന്നു സെറ്റിൽ നിന്ന് പിരിഞ്ഞപ്പോൾ ഉള്ളൊരു ഫീല്? ധൂമം ടുവിന് സ്കോപ്പ് ഉണ്ടോ? സ്കോപ്പ് ഉണ്ട്, ആക്ച്വലി സ്കോപ്പ് ഉണ്ട്, അങ്ങനെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ എങ്ങനെയായിരിക്കും എന്നുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷെ ശരിയാണ്, സ്കോപ്പ് ഉള്ളൊരു ഇതാണ് ധൂമം ടുവിനും. ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് സന്തോഷം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് മൂവി, ഇനീഷ്യൽ പീരീഡിൽ കിട്ടിയ ഏറ്റവും അക്ലീംഡ് ആയിട്ടുള്ള മൂവി മഹേഷിൻ്റെ പ്രതികാരം, അതിനുശേഷം ലോങ് ഇത്രയും ഒരു 10 വർഷമായില്ലേ, 10 വർഷം 9 വർഷം അതിനുശേഷമാണ് ഓൺ സ്ക്രീനിൽ ഫഹദ് ഫാസിൽ ആൻഡ് അപർണ ബാലമുരളി, അതും ഒരു നോൺ മലയാളി ക്രൂ അങ്ങനെ വരുന്നൊരു സബ്ജക്റ്റിൽ ഒരു മലയാളം വേണം. എന്തായിരുന്നു ഫസ്റ്റ് ഈ നായകനെ കണ്ടപ്പോൾ? എനിക്ക് അവാർഡ് കിട്ടിയതിന് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ആദ്യത്തെ സ്ക്രിപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെഷൻ വന്നത്. ആൻഡ് ഐ തിങ്ക് ഭയങ്കര വോമാണ് ഫാദക്ക എന്ന് പറയുന്ന, പണ്ടും ഇപ്പോഴും ഹീസ് ലൈക്ക് ഓൾവേസ് ദ സെയിം. അപ്പോൾ നമുക്ക് മഹേഷിന് പ്രതികാരം ചെയ്തതിൻ്റെ കംഫർട്ട് ലെവൽ എപ്പോഴും ഉണ്ട്. ആൻഡ് അന്നത്തെക്കാളും കൂടുതൽ ഇന്ന് നമുക്ക് സംസാരിക്കാൻ ടോപ്പിക്സ് ഉണ്ട്. ആൻഡ് ഐ തിങ്ക് എനിക്ക് ഏറ്റവും വലിയ എക്സൈറ്റിംഗ് ഒരു ഫാക്ടർ, വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് വാസ് ഫഹദ് ഫാസിൽ ഇൻ ദ മൂവി. ആൻഡ് ഐ എം എ ഹ്യൂജ് ഫാൻ എപ്പോഴും, അന്നും ഇന്നും എപ്പോഴും ഞാൻ ഭയങ്കര ഒരു ഫാനാണ്. അപ്പം ആ ഒരു എന്താ പറയുക, നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയായി. സെറ്റിലാണെങ്കിലും നമ്മൾ ഭയങ്കര കുറേ ടോപ്പിക്സ് സംസാരിക്കാനുണ്ടായിരുന്നു, അങ്ങനെ ഒക്കെ ആയിരുന്നു. അപ്പം ആദ്യം കണ്ടപ്പോഴേ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, സന്തോഷം. ആദ്യം എപ്പോൾ മഹേഷിൻ്റെ പ്രതികാരത്തിന് കണ്ട അതേ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ധൂമത്തിനും ഉണ്ടായിരുന്നു. ഓക്കെ, അല്ല എന്നാലും ഈ മഹേഷിൻ്റെ പ്രതികാരം ഭയങ്കര വലിയ റെഫറൻസാണ് രണ്ട് ആക്ടേഴ്സിനും. കാരണം അതിന് മുമ്പ് ഫഹദ് ഫാസിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ ആണെങ്കിലും ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്ത ആൾക്കാരുടെ ഒരു ജനകീയമായിട്ട് ഫഹദ് എന്ന് പറയുന്ന ആക്ടറിനെ എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്ത മൂവിയാണ് മഹേഷിൻ്റെ പ്രതികാരം. ആ മൂവിയിൽ തന്നെ നമ്മുടെ അതിനോട് കട്ടക്ക് പിടിച്ചിരുന്നോണ്ടാണ് ജിംസി സെലിബ്രിറ്റിയെ പെട്ടുപോയത്. സോ മഹേഷിന്റെ പ്രതികാരത്തിൽ നിന്ന് ധൂമത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു എന്താണ് ഒരു മെയിൻ ചേഞ്ച്, അല്ലെങ്കിൽ ഈ ധൂമം രണ്ട് ആക്ടേഴ്സിനെ സംബന്ധിച്ച് ഇതേപോലത്തെ ഒരു ഹൈലൈറ്റ് തിങ് ആയിരിക്കും? ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ആ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഇപ്പം അത് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പോൾ ദിലീഷ് ഏട്ടൻ്റെ ആ സെറ്റ് നമ്മൾ ഭയങ്കര സമയം എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ അത് മഹേഷ് പ്രതികാരം മാത്രമേ ഇനി ഷൂട്ട് ചെയ്യാവുള്ളൂ എന്നുള്ള ഒരു ലൈനിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഭയങ്കര കംഫർട്ട് ലെവൽ ഉണ്ടായിരുന്നു, ഭയങ്കര സമയം എടുത്തിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പം ഇത് സെറ്റ് മാറുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മാതിരി ബിറ്റ്വീൻ അസ് പണ്ട് എനിക്ക് സംസാരിക്കാനൊന്നും ഇല്ലായിരുന്നു. ഫാദുക്കയുടെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ ചിരിക്കും, എവിടെ മൂലയ്ക്ക് മാറിയേക്കും, അത്ര എനിക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് ഐ ഹാവ് ടോപ്പിക്സ് ടു ടോക്ക് ടു ഹിം. നമ്മൾ കുറേ സിനിമകൾ ഇപ്പം നമ്മൾ കേട്ട എക്സൈറ്റിംഗ് കഥകളൊക്കെ ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന ഒരു ഹീ റീഡ്സ് എ ലോട്ട് ഓഫ് ബുക്സ്. അപ്പോൾ ആ ബുക്സ് വായിക്കും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ബുക്സ് ഉണ്ടെങ്കിൽ അത് പറയും, അതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുക്കുണ്ട് എന്നുള്ളത് പറയും. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, നല്ല കഥകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഇപ്പൊ ഉണ്ട്. ഓടിയുടെ ക്യാരക്ടർ, ഞാൻ ഇതിനെ പറ്റി കഥാപാത്രത്തെ പറ്റി ചോദിച്ചില്ല, ധൂമത്തിൽ അപർണ ബാലമുരളിയുടെ ക്യാരക്ടർ എന്താണ്, പേര് എങ്ങനെയൊക്കെയാണ്? ദിയ എന്നാണ് പേര്. ദിയ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയി ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ആൻഡ് മറ്റേ അവിനാഷ് എന്നാണ് ഫാദുക്കയുടെ പേര്. ഇതിൽ അവിനാഷിനെ കണ്ടുമുട്ടുന്നു, അവര് ഇഷ്ടമായി. വേറെ നോർമൽ, വെരി നോർമൽ കപ്പിൾ ഇൻ ബാംഗ്ലൂർ, വർക്ക് ചെയ്യുന്ന ബാംഗ്ലൂർ. ഞാൻ ട്രാവൽ ചെയ്യുന്നൊരു ആളാണ്. എന്ന് വെച്ചാൽ ട്രാവൽ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് നാട് ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ എല്ലാ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന മലയാളികളെ പോലെയും നാടും ബാംഗ്ലൂരും തമ്മിൽ ഷട്ടിൽ അടിക്കുന്ന ഒരു കുട്ടിയാണ്. ആൻഡ് ഒരു ഭയങ്കര ലൈഫ് ഓൾട്ടറിങ് ഒരു നൈറ്റ് ഇവർക്ക് വരും, ഒരു ദിവസം ഒരു രാത്രി വരും. അങ്ങനെയാണ് ഈ കഥ മൊത്തം മാറുന്നത് പിന്നെ അവിടെ നിങ്ങളുടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനലി ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ചെറിയൊരു സെഗ്മെന്റ്, ഞാൻ എന്ത് ചെയ്യും എന്ന ഫൈനൽ സെഗ്മെന്റ്. ഓക്കെ, ദ വെരി ഫസ്റ്റ് തിങ്, നിലപാടുകളുടെ പേരിൽ ഒരു പടത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടാൽ അത് നിലപാടുകൾ മയപ്പെടുത്താനാണോ ഏറ്റവും കൂടുതൽ ഉപദേശം കിട്ടാറ്, അതോ പടം വേണ്ടെന്ന് വെക്കാനാണോ? അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ എടുക്കുന്ന കോളുകളാണ്. ഇപ്പം എനിക്കിപ്പം ചില ആൾക്കാർ ഇപ്പോൾ പറയുന്ന കാര്യം തിരിച്ച് ഡിസ്റെസ്പെക്ട്, ഒരു തരത്തിലുള്ള റെസ്പെക്റ്റും ഇല്ലാണ്ട് തിരിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ ഞാൻ തന്നെ അവരോട് പറയും, ഐ ഡോണ്ട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എനിക്ക് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒഴിഞ്ഞ സിനിമകളുണ്ട്, അത് വേറെ ആളായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. അത് ഞാൻ എൻ്റെ
എനിക്ക് എന്ത് തോന്നുന്നു അല്ല ഇതിനകത്ത് എന്താ വെച്ചാൽ നമ്മളൊരു നിലപാടെടുക്കുമ്പോൾ ഉപദേശങ്ങൾ വരും, സജഷൻസ് പറയണോ. ഇപ്പം എന്റെ ഇത് എന്താ പറയാ, കൊറേ പേരിപ്പം എനിക്കിതിന് ഇങ്ങനെ കിട്ടുന്ന ഹെയ്റ്റ് കണ്ടിട്ട് ഒരു കാര്യം പറയുമ്പോ കിട്ടുന്ന, അല്ലാണ്ട് പൊതുവെ ഒന്നുമില്ല കേട്ടോ, അത് കണ്ടിട്ട് ഉപദേശം ഇനി അധികം പറയാനൊന്നും നിക്കണ്ട, കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്റെ അടുത്ത് ഇതുവരെ മറ്റേ അത് പറയുന്ന തെറ്റായതുകൊണ്ടാണെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാം, മനസ്സിലാവാത്ത സാഹചര്യത്തിൽ വിട്ടേക്ക് എന്നുള്ള ഒരു സീൻ പറയാറുണ്ട്. കൂടുതൽ പറഞ്ഞ ആൾക്കാരും വെറുപ്പിക്കണ്ടെന്നുള്ളൊരു. സോ സെക്കൻഡ് വൺ, ഇപ്പോ ലൈഫിൽ ഒരു നല്ല മൊമെന്റ് എല്ലാ ദിവസവും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയാൽ, ലൈഫിലെ ഒരു നല്ല മൊമെന്റ് എല്ലാ ദിവസവും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടിയാൽ ഏത് ചൂസ് ചെയ്യും, ഏത് മൊമെന്റ്? എനിക്ക് അവാർഡ് കിട്ടിയ മൊമെന്റ് ഈസ് ഓൾവേസ് എ ഹാപ്പി മൊമെന്റ്. ഓക്കെ, അതായിരിക്കും ചിലപ്പോൾ ചൂസ് ചെയ്യുക. എല്ലാ ദിവസവും നോക്കാറുണ്ടോ ഒരു ഫോട്ടോ, ഒരു ഇൻസ്പിറേഷൻ ഒരു അവാർഡിലേക്ക് നോക്കാറുണ്ടോ? ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് എനിക്ക് എന്ന് വെച്ചാൽ അയ്യോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇത്രയും നല്ലൊരു ദിവസം ഉണ്ടാവും ജീവിതത്തിൽ നിന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഞാൻ ഐ എം ഓൾവേസ് ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇപ്പം ആ ഒരു തലേന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമ്പോൾ ചില ഫ്രണ്ട്സ് ഭയങ്കര ഇമോഷണലായി, അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അപ്പോൾ അവരുടെ ആ റിയാക്ഷൻസ് കാണുമ്പോഴാണ് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആ ദിവസം ആ ഒരു പ്രീവിയസ് ഡേ അനൗൺസ്മെൻറ്റ് തലേ ദിവസം ആണ് ഏറ്റവും കൂടുതൽ ഞാൻ റിലീവ് ചെയ്യാൻ എനിക്ക് ആഗ്രഹം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇപ്പോൾ അപർണയെ പറ്റി അപർണയ്ക്ക് തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും? ഗൂഗിൾ ചെയ്ത് നോക്കും. നോക്കൂ, നോക്കേണ്ടി വന്നിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട്, എനിക്ക് നോക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പം എവിടെ ഇപ്പം നമ്മുടെ ഡീറ്റെയിൽസ് അയക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും, നമ്മളിപ്പോൾ ഒരു ഓഡീഷന് പോകുമ്പോൾ എന്തൊക്കെ നമ്മൾ പ്രീവിയസ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നോക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇപ്പം വിക്കിപീഡിയയിലൊക്കെ ഉണ്ടാവും, അതിൽ കുറേ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് വേറെ ഉണ്ട്. അല്ല ഞാനൊരു കാര്യം ചോദിച്ചു, ഇപ്പോൾ അപർണ പലമുറയിൽ നടിക്കുമ്പോൾ കിട്ടുന്ന ഗൂഗിൾ സജഷൻ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, ഏജ് അങ്ങനെയൊക്കെ നോക്കിയിട്ടുള്ളൂ. ഓക്കെ, ഇതിനകത്തൊരു സാധനമുണ്ട്, ഡസ് അപർണ ബാലമുരളി ഹാവ് എ പ്രൈവറ്റ് ജെറ്റ്? അയ്യോ പിന്നെ ഞാൻ ആരായി? ഒരു പ്ലാൻ ഉണ്ട്. ആദ്യം ഇപ്പൊ ബെൻസ് തന്നെ വാങ്ങിക്കഴിഞ്ഞാൽ എന്റെ ലോൺ അടച്ചു തീർക്കുന്നേ ഉള്ളൂ, പ്രൈവറ്റ് ജെറ്റ് ആവുന്നേ ഉള്ളൂ. ഞാനിത് കണ്ടപ്പോ ഞെട്ടി, ഇങ്ങനെ എന്തെങ്കിലും ഞെട്ടിട്ടുണ്ടോ? ഇതിപ്പോ ഞാൻ ഞെട്ടി, ഇങ്ങനെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ പറഞ്ഞപ്പോ ഞാനും ഞെട്ടി. ഞാനും കണ്ടപ്പോ എന്റെ പൊന്നേന്ന് പറഞ്ഞിട്ട് ഞെട്ടി. അപ്പൊ നെക്സ്റ്റ് വേണ്ട, ഒരു സിനിമ പേര് സ്വന്തം പേരിനൊപ്പം ചേർക്കാൻ പറ്റും എന്നൊരു ഓപ്ഷൻ കിട്ടാണ്, ഒരു സിനിമയുടെ പേര് മാത്രം, ഏത് പിക്കി? മഹേഷിന്റെ പ്രതികാരം. മഹേഷിന്റെ പ്രതികാരം അപർണ പലമുരളി. അല്ല എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ മഹേഷിന്റെ പ്രതികാരം മഹേഷിന്റെ സിനിമയാണ്, ധൂമം ആരുടെ സിനിമയാണ്? ശരി, ധൂമം പറഞ്ഞ എല്ലാവരുടെയും സിനിമയാണ്, നിങ്ങൾ ക്യാരക്ടർ പോസ്റ്റേഴ്സ് കണ്ടില്ലേ, അങ്ങനെ ഈ പറഞ്ഞ എല്ലാവരും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഓൾറൈറ്റ്, സോ ദ ഫൈനൽ ക്വസ്റ്റ്യൻ, റെഡ് കാർപ്പറ്റിലെ ഇപ്പോൾ സിനിമക്കാർ രാഷ്ട്രീയ പരിപാടികളുടെ ഭാഗമാകുവാണെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് സി ഇപ്പം ഈ പറഞ്ഞ മാതിരി ഞാനൊരു രാഷ്ട്രീയ പരിപാടിക്ക് പോയി എന്നുള്ള എൻ്റെ ബ്രോഷറിലോ ഇൻവിറ്റേഷനിലോ ഒന്നിലും അതിലൊരു രാഷ്ട്രീയ പാർട്ടി മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഐ പ്യോർലി വെൻറ്റ് ടു ഷെയർ ദ സ്റ്റേജ് വിത്ത് ദ പ്രൈം മിനിസ്റ്റർ. അപ്പം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ സി എമ്മിൻ്റെ കൂടെയുള്ള പ്രോഗ്രാംസ് ഭയങ്കര സന്ന ഇപ്പം എൻ്റെ ട്വൻറ്റീസിൽ ഇത്രയും എന്താ പറയുക, ഇവരുടെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു പൊസിഷനാണ് ഇവരുടെയൊക്കെ. അപ്പോൾ അവരുടെ കൂടെയൊക്കെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഫാക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. ദാറ്റ് ആക്ച്വലി ഡസൻറ്റ് എന്താ പറയുക, എൻ്റെ പൊളിറ്റിക്സിനെ ഇൻക്ലൈൻ ചെയ്യണമൊന്നും ഞാൻ അതിൽ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ എനിക്ക് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിൽ പോയതുകൊണ്ട് ഞാൻ ആ പാർട്ടിയാണ്, ഇതിൽ പോയതുകൊണ്ട് ഞാൻ ആ പാർട്ടിയാണ് ഒരിക്കലുമില്ല. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് ചെയ്താൽ അത് എപ്രിഷ്യേറ്റ് ചെയ്യും, ഇനി നല്ലത് കണ്ടില്ലെങ്കിൽ ഞാനത് കോൾ ഔട്ട് ചെയ്യും. അപ്പോൾ അത് രണ്ടും എനിക്കുണ്ട്, അത് ഏത് പാർട്ടിയാണെങ്കിലും അത് ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഭയങ്കരമായിട്ട് പൊളിറ്റിക്കലി ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല ഞാൻ. നമ്മൾ കാണുന്ന സംഭവത്തിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഞാൻ കമന്റ് ചെയ്യാറുണ്ട്, ഡെഫിനറ്റ്ലി. ഓൾറൈറ്റ്, സോ അപർണ എന്തായാലും അപർണ ഇപ്പൊ സ്ഥാനത്താണ്, ആ സ്ഥാനത്ത് ഇനിയും കൂടുതൽ ചെറിയപ്പെടാൻ പറ്റട്ടെ. ശരിക്കും ഒരുപാട് ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ആണെന്നറിയാം ഓരോ പടം പറയുമ്പോൾ. എന്നാലും താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. താങ്ക് യു. ഹൗ വാസ് ദി കൺവേഴ്സേഷൻ? അടിപൊളിയായിരുന്നു, ഹാട്രിക് അടിച്ചിരിക്കുകയാണ്. ധൂമത്തിൽ എത്തുമ്പോഴും ഞാൻ ഒരു മെഗാ ഹിറ്റ് ആവട്ടെ. താങ്ക് യു. അപ്പൊ പറഞ്ഞു കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കും.